തിരിച്ചുവരാമിടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഒരു യോഗത്തിലാണ് നമ്മളിവിടെയുള്ളത്. അതിൻ്റെ ഒരു പുരസ്കാരം ഒക്കെ വിതരണം ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഒക്കെ ഇവിടെ വിതരണം അതൊക്കെ വിതരണം ചെയ്യുന്നൊരു ചടങ്ങാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ നാസർ കിഴക്കതിൽ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. സാറിൻ്റെ സ്ഥലം എവിടെയാണ്? ഞാൻ കുളമുട്ടം, ഇപ്പോൾ താമസം പള്ളിക്കലാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 1982 ഞാൻ അലയിലായിരുന്നപ്പോൾ പ്രേംനസീർ സാറാം എസ് കെ പൊറ്റക്കാടും കൂടി അന്ന് ഞാൻ അംഗമായ ഇന്ത്യൻ കൾച്ചറൽ സെൻ്ററിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 മുമ്പ് ഞാൻ ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പല സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. പ്രവാസി ഭാരത്, ഇങ്ങനെ പല സംഘടനകളിലും പ്രവർത്തിക്കുന്നുവെങ്കിലും പ്രേംനസീർ സുഹൃത്ത് സമിതി ഒരു വർഷത്തിൽ കുറഞ്ഞത് 15 പ്രോഗ്രാമെങ്കിലും കേരളത്തിൻ്റെ അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നടത്തിയിരിക്കും. അത് വളരെ ഉജ്ജ്വലമായിരിക്കും, വിജയമായിരിക്കും. അത് എല്ലാ രംഗത്തും കഴിവുള്ളവരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന, അവർക്ക് അംഗീകാരം കൊടുക്കുന്ന, ആദരവ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് പ്രധാനമായും ഞങ്ങൾ ചെയ്യുന്നത്. ആരിൽ നിന്നും 10 പോലും വാങ്ങാതെ ഞങ്ങളത് കൃത്യമായി നിർവഹിക്കുന്നു. കാരണം പലരും ഇതിൽ സ്പോൺസർ ചെയ്യാൻ ആളുണ്ടാവും, ഇങ്ങനത്തെ ചടങ്ങുകൾ സ്പോൺസർ ചെയ്യാൻ ആളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരുടെയും ഒരു പിരിവും എടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് അർഹതയുള്ളവർക്കും യോഗ്യതയുള്ളവർക്കും ആദരവ് ഞങ്ങൾ കൊടുത്താണ് ഇതുവരെയുള്ള എല്ലാ ചടങ്ങുകളിലും ഞങ്ങൾ ചെയ്യുന്നത്. പ്രേംനസീർ സാർ എന്ന ആ മഹാപ്രതി കലാകാരൻ്റെ ഓർമ്മ ഇന്ന് ഞങ്ങളുടെ സംഘടനയിൽ കൂടെ കേരളവും വിദേശ രാജ്യങ്ങളും ഒക്കെ ഓർക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഓർക്കുന്നു എന്നതാണ് സത്യം. അതിന് ആ സംഘടനയിൽ ഒരു അംഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. പ്രേംനസീറിൻ്റെ ഒരു വലിയൊരു ആരാധകൻ നമ്മുടെ കൂടെയുണ്ട്. സാറേ നമസ്കാരം. എൻ്റെ പേര് ബാബു ജോർജ് എന്നാണ്, നീണ്ടകരയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ പ്രേംനസീറിൻ്റെ ഒരാരാധകൻ എന്നുള്ള രീതിയിൽ ഒരു നിലയിൽ ഞാൻ 1-2 വാക്ക് പ്രേംനസീറിൻ്റെ ശബ്ദത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് കേൾക്കുക. എനിക്ക് പ്രേംനസീർ സുഹൃത്ത് സമിതിയിൽ വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ആത്മസുഹൃത്ത് സിറാജാണ് എന്നെ ഈ സമിതിയിൽ കൊണ്ടുവന്നത്. ഈ സമിതിയിൽ ഇന്ന് നടന്ന എല്ലാ പരിപാടികളിലും എനിക്ക് പങ്കുചേരാൻ കിട്ടിയ ഒരു ഭാഗ്യം, ഞാൻ അതിയായി ആ ഭാഗ്യത്തിൽ സന്തോഷിക്കുകയാണ്. വളരെയധികം സന്തോഷം നമ്മളെ പ്രേംനസീറിനെ അനുകരിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒട്ടുമുക്കിയാലും കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ കുഞ്ഞു പ്രായം മുതലേ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് കാണുന്നതും അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം വരെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സിനിമ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടവും. അതുമാത്രമല്ല, കുഞ്ഞു പ്രായം മുതലേ അഭിനയം എന്താണെന്ന് കണ്ടുപഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രേംനസീറാണ് എൻ്റെ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ നടൻ. പ്രേംനസീറിൻ്റെ ഒരു വലിയ ആരാധകൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രേംനസീറിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണ്. നമസ്കാരം. ഞാൻ ഇവിടെ നമ്മുടെ പ്രേംനസീർ ഗ്രൂപ്പ് ഫൗണ്ടേഷൻ നിത്യഹരിതം 97 പ്രോഗ്രാമിലേക്ക് എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ സിറാജ് എന്നെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ വന്നിരുന്നു. വളരെ വിശിഷ്ട അതിഥികളൊക്കെ, ഒരുപാട് വ്യക്തി മഹത് വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. മുകേഷ് സാറ്, പ്രേംകുമാർ, അങ്ങനെ ഒരുപാട് വ്യക്തികളൊക്കെ കാണാൻ സാധിച്ചു. അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള നല്ല നല്ല പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള. അതോടൊപ്പം ഒരു കാര്യം കൂടെ, ഇവിടെ ഇന്ന് ഈ കഴിഞ്ഞ പരീക്ഷയിൽ +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യക്തികളെയൊക്കെ, കുട്ടികളെയൊക്കെ ആദരിച്ചിരുന്നു അല്ലേ? സാറിൻ്റെ മക്കളുണ്ടായിരുന്നോ? എൻ്റെ 2 കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ മകളുണ്ട്, എൻ്റെ അനിയത്തിയുടെ മകളുണ്ട്. 2 പ്രൈസ് കിട്ടി. എല്ലാവരും നല്ല ഹാപ്പിയാണ്, എല്ലാം നല്ല എക്സൈറ്റഡ് ആയിരുന്നു.
കാരണം വളരെ മനോഹരമായിരുന്നു പരിപാടി. ശരിയാണ്, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അവരുടെ ഓരോ പഠനത്തിന്റെ വഴികളിലും കിട്ടുന്ന സമ്മാനങ്ങൾ, അവരുടെ പ്രോത്സാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ആഡിയൻസ് നിലയിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു വലിയ അഭിമാനമായിട്ട് നമ്മൾ കരുതുകയാണ്. നമുക്ക് മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട്, ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ഞാൻ നൗഷാദ്. നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ നിത്യഹരി നായകൻ, നമ്മുടെ പ്രിയങ്കർ നായപ്പുരി ശ്രീ പ്രേം നസീർ സാറിൻ്റെ പേരുള്ള ഈ സുഹൃത്സമ സംഗമം, ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഒരു പ്രിയ സുഹൃത്തും സഹോദരനുമായ ഈ സിറാജ്, കൊല്ലം സിറാജിക്ക വഴിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അതിലൂടെ എൻ്റെ മോന് ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ എൻ്റെ ഒരു പുരസ്കാരം വാങ്ങാൻ സാധിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, കുട്ടികൾക്ക് അവരുടെ പഠന വഴിയിൽ ഓരോ വഴികളിലും ഇതുപോലെയുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടുമ്പോൾ തുടർന്നും അടുത്ത പഠനത്തിലും, അല്ലെങ്കിൽ ഇപ്പോൾ 10-ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു, അടുത്ത +2 എനിക്ക് ഇവരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ കയ്യിൽ നിന്നൊക്കെ സമ്മാനം വാങ്ങണം എന്നുള്ളൊരു വാശി വരികയും അത് നല്ല രീതിയിൽ പഠനത്തെ വിനിയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു പ്രചോദനമല്ലേ അവർക്ക് നൽകുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രചോദനം തന്നെയാണ്. ഇനി തുടർന്നും അങ്ങോട്ട് ഈ വലിയ വലിയ ക്ലാസ്സുകൾ, ഉന്നത ക്ലാസ്സുകൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പുരസ്കാരം വാങ്ങിക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷമാണ്. വലിയൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഷമ്മി, എൻ്റെ വീട് പാർത്താടത്താണ്, ജീവിക്കുന്നത് UK-യിലാണ്. പക്ഷേ ഇവിടെ വന്ന് ഈ സമയത്ത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ പറ്റിയതിലും, പ്രത്യേകിച്ച് നസീർ 97 നിത്യഹരിത 97 എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഇതിൻ്റെ കൂട്ടത്തിലെല്ലാവരുടെയും കൂടി ഇരുന്ന് ആ ഒരു ധന്യമുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷിക്കുന്നു. ആ ഒരു വൈബ് അങ്ങോട്ട് ഷെയർ ചെയ്യാനല്ലേ? തീർച്ചയായും. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലം മുതൽക്ക് നസീർ സാർ എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ മനസ്സിൽ ഏറ്റുകിടന്നൊരു സ്വപ്നമാണ്. അത് കൊല്ലത്ത് വെച്ച് നമ്മുടെ MLA മുകേഷ് ഏട്ടൻ, പിന്നെ പ്രേം കുമാർ സാറ്, മറ്റുള്ള എല്ലാ വിശിഷ്ടാതിഥികളും ഒത്തുചേർന്ന് നമ്മളിവിടെ ഒന്ന് ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ധന്യമുഹൂർത്തമാണ്. അതിലേക്ക് പിന്നെ എന്താണ് എത്തിച്ചേരാൻ പറ്റുന്നതിൽ വളരെ ഒരു അനുഗ്രഹമായി കിടന്നു. ഇവിടെ പ്രസ് ക്ലബിൻ്റെ ഹാളിൽ ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞിരുന്ന ഒരു ആരാധക സദസ്സിൻ്റെ മുന്നിൽ നിന്നും, അല്ലെങ്കിൽ അവിടെ നിന്നും പ്രേം നസീറിനെ ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും പ്രേം നസീറിൻ്റെ സിനിമകൾ TV-യിലാണെങ്കിലും അതല്ലെങ്കിൽ YouTube-ലാണെങ്കിലും ഒക്കെ കാണുന്നതിന് താല്പര്യം കാണിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അതിലൊരാളുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. എന്താണ് പേര്? എൻ്റെ പേര് നിഷ. നമ്മുടെ സ്രാജിക്ക ക്ഷണിച്ചാണ് ഈ പ്രോഗ്രാമിന് വന്നത്. എൻ്റെ മോൾക്ക് SSLC-യിൽ നല്ല മാർക്ക് വാങ്ങിച്ചതിൽ നല്ല പ്രൈസൊക്കെ തന്നു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് കിട്ടിയതിൻ്റെ സന്തോഷമാണോ അതോ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ സന്തോഷമാണോ ഏതാണ് കൂടുതൽ? ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ സന്തോഷമാണ് കൂടുതൽ. അതിൻ്റെ ഉപരി ഈ പ്രൈസ് കിട്ടിയതിലും ഉണ്ട് സന്തോഷം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മക്കൾക്കൊരു പ്രോത്സാഹനം കൂടിയായി എന്നുള്ള കാര്യത്തിലും വളരെ സന്തോഷമുണ്ടല്ലേ? സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഹായ്, എൻ്റെ പേര് സ്വപ്ന. ഞാൻ ഒരു BTech കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ അനിയന് 10th റിസൾട്ട് വന്നു. അനിയന് വേണ്ടി മൊമെൻറ്റോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു വൈബ് ഫീൽ ചെയ്തു. ആൻഡ് പ്രേം നസീർ സാറിൻ്റെ 97-ാമത്തെ ജന്മവാർഷികത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. വളരെ നല്ലൊരു വൈബായിരുന്നു ഇവിടെ കിട്ടിയിരുന്നത്. ആൻഡ് ഭയങ്കര ഹാപ്പിയാണ്. അത് മാത്രമല്ല, ഇവിടെ പ്രേം നസീറിൻ്റെ സിനിമകളിലെ ഗാനങ്ങൾ ഒരുപാട് ഗായകർ ഇവിടെ ആലപിച്ചു. അതും ഒരു സന്തോഷമല്ലേ? അതെ, തീർച്ചയായും. ഒരുപാട് ഗാനങ്ങൾ കേട്ടു. MLA മുകേഷ് സാറിനെ ആയാലും പ്രേംകുമാർ സാറിനെ കാണാൻ പറ്റി. ഞാൻ കൊല്ലം സിറാജ് അങ്കിൾ വഴിയാണ് നമ്മളിവിടെ എത്തിയത്. സാറിൻ്റെ ഒരുപാട് ഗാനങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഹായ്, ഞാൻ ഫനാസ്. എനിക്ക് SSLC വിജയിച്ചതിനെ എനിക്ക് ഇവിടുന്ന് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സമ്മാനം ഒരുക്കി തന്ന പ്രേം നസീർ ഫൗണ്ടേഷന്. ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുള്ളതാണ്. എൻ്റെ പേര് വില്ലറ്റ് കൊറിയ. പ്രേം നസീർ സുഹൃത്ത് സമിതി എറണാകുളം ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ്. പ്രേം നസീറിൻ്റെ പേരിൽ കലാ സാംസ്കാരിക നായകന്മാരെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഇന്ന് കൊല്ലം പ്രസ് ക്ലബിൽ നടക്കുകയാണ്. ഈ സമയത്ത് ഇന്ത്യൻ സിനിമയുടെ നിത്യഹരിത നായകനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ അതിയായ അഭിമാനം സന്തോഷവും തോന്നുന്ന ഈ സമയത്ത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, പ്രേംനസീർ സാറിൻ്റെ ആ ഒരു സിനിമ കാലഘട്ടം ഇന്ത്യൻ സിനിമയുടെ, പ്രത്യേകിച്ച് കേരള സിനിമയുടെ സുവർണ കാലഘട്ടമെന്ന് വിലയിരുത്തുവാനാണ് എനിക്ക് ആഗ്രഹം. ഇന്ത്യൻ സിനിമയുടെ നിത്യഹരിത നായകനായി, എവർഗ്രീൻ ഹീറോയായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രേം നസീർ അഭിനയത്തിലേക്ക് കടക്കുന്നത് നാടക നടനായിട്ടാണ്. മലയാളത്തിൻ്റെ അഭിനയ ചക്രവർത്തിയാണ് അദ്ദേഹം, കുലപതിയാണ്.
അഭിമാനമായി മാറിയ പ്രേം നസീർ സാറിനെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രേം നസീർ സാറിന് വെറും 62 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രായം എന്നറിയുമ്പോൾ എന്തുമാത്രം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു കലാരംഗത്ത് അദ്ദേഹം ഇനിയും എത്രയോ നല്ല അവസരങ്ങൾ, നല്ല അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് വേണ്ടി നൽകുവാനിരുന്ന അവസരങ്ങളെല്ലാം മതിയാക്കി അദ്ദേഹം വിട പറയുമ്പോൾ അദ്ദേഹത്തിന് വെറും 62 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ എന്നത് നാം ഓർക്കണം. ഏതാണ്ട് 720 ചിത്രങ്ങളിൽ നായക നടനായി അഭിനയിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം തേടിയ അദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഷീലയുമായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായ അഭിനേത്രി ഷീലാമയി മാത്രം ഏതാണ്ട് 130 സിനിമകളിൽ നായക നടനായി അദ്ദേഹം അഭിനയിച്ചതും ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒറ്റ വർഷം തന്നെ 30 പരം സിനിമകളിൽ നായക നടനായി വ്യത്യസ്ത നായികമാരോട് അഭിനയിച്ച, അങ്ങനെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ നൽകിയിട്ടാണ് പ്രേം നസീർ സാർ നമ്മളെ വിട്ടുപോയത്. മലയാളത്തിൻ്റെ അഭിമാനമായ പ്രേം നസീർ, അദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് ഇറക്കി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ ആ മഹാനടന് ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം. മലയാളത്തിൻ്റെ മഹാനടന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രേം നസീർ സൗഹൃദ സമിതിയുടെ ഈ നിത്യഹരിതം 97 ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് വ്യക്തികൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ വിവരിക്കുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരുപാട് അതുല്യ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് വ്യക്തികളിലൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ കൊല്ലം പ്രസ് ക്ലബിലുള്ള പ്രേം നസീർ സൗഹൃദ സമിതിയുടെ ഈ ഒരു നിത്യഹരിതം 97 എന്ന പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഇന്നിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമുക്ക് നമ്മുടെ ഷോ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റു കുറച്ച് വ്യക്തികളെ മറ്റു കുറച്ച് വിശേഷങ്ങളുമായി കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.